ഹലോ, വെൽക്കം ബാക്ക് ടു എനിക്മാറ്റിക് വേൾഡ്. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു 4 മണി പലഹാരമായിട്ടാണ്. ഒരു 3-4 ബ്രെഡും കുറച്ച് വെജിറ്റബിളും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്ക് സ്വാദിഷ്ടമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. എന്നാൽ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന്. ആദ്യം തന്നെ ഒരു പാൻ ഗ്യാസിൽ വെച്ച് അതിലേക്ക് ഏകദേശം 1/2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സവോള ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്ത് നമുക്കിതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് ഏകദേശം ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ നമ്മൾ ഒരു 1/2 പൊട്ടറ്റോ, മീഡിയം സൈസ് ആണെങ്കിൽ ഫുള്ളായിട്ട് എടുക്കാം, വലുതാണെങ്കിൽ 1/2 എടുക്കുക. ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അതിനെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊന്ന് അടിച്ചു വെച്ച് വേവിച്ചെടുക്കാം. ദാ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാൻ, പൊട്ടറ്റോ വേകാനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക. അധികം വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പൊട്ടറ്റോ ഒരു 80% കുക്കായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് ഗ്രേറ്റ് ചെയ്ത 2 ടേബിൾ സ്പൂൺ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. വീണ്ടും ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് ഒന്നുകൂടി ഒന്ന് ആവി കയറ്റി എടുക്കാം. പെട്ടെന്ന് തന്നെ ക്യാരറ്റും പൊട്ടറ്റോയും കൂടി വെന്ത് വരും. ഡാ പൊട്ടറ്റോ ഇപ്പം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഇതുപോലെ ഉടച്ചു കൊടുക്കാം. നല്ലപോലെ ഉടച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വേണ്ടുന്ന മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഇഞ്ചിയുടെ പൗഡർ, 1 ടീസ്പൂൺ ചാട്ട് മസാല, 1/2 ടീസ്പൂൺ വെളുത്തുള്ളിയുടെ പൗഡർ, ഇത്രയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും ഹോളായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒന്ന് ചതച്ചിട്ട് ആദ്യം തന്നെ എണ്ണയ്ക്കകത്ത് വഴറ്റിയതിന് ശേഷം വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുക. ഇത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ ക്യാപ്സിക്കവും 2 ടേബിൾ സ്പൂണും 3 ടേബിൾ സ്പൂൺ ഗ്രീൻ പീസുമാണ് ഇട്ട് കൊടുക്കുന്നത്. ഗ്രീൻ പീസ് ബോയിൽഡ് ഗ്രീൻ പീസാണ്, അപ്പോൾ അധികം സമയം എടുക്കത്തില്ല അതൊന്ന് വേകാനായിട്ട്. ക്യാപ്സിക്കത്തിന് അധികം വേഗില്ലാത്തത് കൊണ്ട് അത് പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടുകയും ചെയ്യും. ഒന്ന് ചെറുതായിട്ടൊന്ന് 2 മിനിറ്റ് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ലപോലെ റെഡിയായി നമുക്ക് കിട്ടും. വീണ്ടും നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും ഞാൻ ദില്ലിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ കറിവേപ്പിലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കറിവേപ്പില ഇട്ട് കൊടുക്കാവുന്നതാണ്. വീണ്ടും നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിനകത്തേക്ക് 3 ടേബിൾ സ്പൂൺ ചീസാണ് ഇട്ട് കൊടുക്കുന്നത്. ചീസ് ഇട്ട് കൊടുത്ത് നല്ലപോലെ ചീസ് ഒന്ന് ഉരുകി വരുമ്പോൾ വീണ്ടും നമുക്കിതിനെ ഒന്ന് ഇളക്കി നല്ലപോലെ യോജിപ്പിക്കാം. ഇതാ ഇതുപോലെ ഇളക്കി അങ്ങ് യോജിപ്പിക്കണം. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആകട്ടോ. ദോശയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ മസാലയ്ക്ക് പകരമായിട്ട് മസാല ദോശ ഉണ്ടാക്കുന്നത് പോലെ ഇത് നമുക്ക് അകത്ത് വെച്ച് കഴിച്ചാലും നല്ല ടേസ്റ്റാണ്. ഇതിനെ ഇനി നമുക്ക് മാറ്റിവെക്കാം. അടുത്തതായിട്ട് ഞാനിവിടെ 6 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ അരികെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ദാ ഇതുപോലെ ഈ കട്ട് ചെയ്യുന്ന അരികൊന്നും കളയണ്ട കേട്ടോ, നമുക്ക് ഇത് അവസാനത്തേക്ക് ആവശ്യമുണ്ട്. ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ഈ അരികെല്ലാം ഒരു ബൗളിലേക്ക് എടുത്തു വയ്ക്കാം. ദാ നമ്മുടെ ബ്രെഡെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് മാത്രം ശകലം വെള്ളം എടുത്തിട്ട് നമ്മുടെ ബ്രെഡ് ഇതുപോലെ ഒന്ന് മുക്കി, അതിനെ ഒന്ന് അധികം മുക്കരുത്, കുതിർന്നു പോകും. ഇതുപോലെ പിഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന മസാല ഒരു ഉരുളിയാക്കിയിട്ട് ബ്രെഡിനകത്ത് വെച്ച് കൊടുത്ത് ഇതുപോലെ ഉരുട്ടിയെടുക്കണം. ഇതാ നല്ലപോലെ ഉരുട്ടിയെടുക്കണം. ഇതുപോലെ ഞാൻ ബാക്കിയുള്ളതും കൂടി പെട്ടെന്ന് ചെയ്തെടുക്കട്ടെ കേട്ടോ. നമ്മുടെ ബ്രെഡ് ഉരുളകളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു മുട്ട എടുത്ത് അതിലേക്ക് അല്പം മാത്രം ഉപ്പ് ചേർത്ത് ഇതിനെ ഒന്ന് അടിച്ചെടുക്കാം. ഇതുപോലെ ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ ഉരുളകൾ ആ മുട്ടയ്ക്കകത്ത് മുക്കി ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുക്കാം. ഈ ബ്രെഡ് ക്രംസ് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത സൈഡ് ആണ്. അത് ഞാൻ മൈക്രോവേവിൽ വെച്ച് ചൂടാക്കിയിട്ടൊന്ന് മിക്സിക്കകത്തിട്ട് പൊടിച്ചെടുത്തതാണ്. മൈക്രോവേവ് ഇല്ലാത്തവർ ദോശക്കല്ലയിൽ വെച്ച് അതൊന്ന് ചൂടാക്കിയതിന് ശേഷം പൊടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല
ബ്രെഡ് ക്രംസ് നമുക്ക് കിട്ടും. ഇതാ ഇതുപോലെ എല്ലാ ഉരുളകളും മുട്ടയ്ക്കകത്ത് മുക്കി ഞാൻ ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുക്കുകയാണ്. ഇതാ നമ്മുടെ എല്ലാ ഉരുളകളും ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ ഗ്യാസിൽ വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഈ ഓരോ ബോൾസും ഇതിലേക്ക് ഇട്ട് ഒന്ന് വറുത്തെടുക്കാം. ഇത് വറുക്കുന്ന സമയത്ത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കാൻ. ലോ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ ഒത്തിരി എണ്ണ നമ്മുടെ ബ്രെഡ് ബോൾസ് കുടിക്കും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മീഡിയം ഫ്ലെയിമിൽ വെക്കുന്നത്. ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് നമുക്കതിനെ വറുത്തെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് അതിനെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതാ ഇതുപോലെ എല്ലാ സൈഡും തിരിച്ച് തിരിച്ചിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഇപ്പം നമ്മുടെ ബോൾസ് എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊരു കിച്ചൺ ടിഷ്യൂയിലേക്ക് മാറ്റി വയ്ക്കാം. ദാ ഫസ്റ്റ് സെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ബാക്കിയും കൂടി പെട്ടെന്ന് തന്നെ വറുത്തെടുക്കട്ടെ. നമ്മുടെ സ്നാക്ക് എല്ലാം വറുത്ത് റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ തന്നെ. ഇതിൻ്റെ ഔട്ടർ സൈഡ് ആണെങ്കിൽ ഭയങ്കര ക്രിസ്പിയാണ്, അകത്താണെങ്കിൽ വളരെ സോഫ്റ്റുമാണ്. കണ്ടോ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. ബി കൈൻഡ് ടു വൺ അനദർ. സീ യു സൂൺ. ബൈ ബൈ.